പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കറന്റ് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന കറണ്ട് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക യുദ്ധവീര്യത്തിന്റെ കെടാവിളക്കായി ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ അരനൂറ്റാണ്ട് ജ്വലിച്ചു നിന്ന അമർ ജവാൻ ജ്യോതിയിലെ ദീപം എവിടത്തെ കെടാവിളക്കിലേക്കാണ് പകർന്നത് ദേശീയ യുദ്ധ സ്മാരകത്തിലേക്ക് നാഷണൽ വാർ മെമ്മോറിയൽ ഒന്നാം ലോക മഹായുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച എൺപത്തിനാലായിരം ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് സർക്കാർ ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ഇന്ത്യ ഗേറ്റ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈസ്രോയി ഇർവിൻ പ്രഭുവാണ് ഇന്ത്യ ഗേറ്റ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധ ശേഷം കേന്ദ്ര സർക്കാർ അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിൽ തെളിയിച്ചു രക്തസാക്ഷികളായ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ സൈനികരുടെ ഓർമ്മ നിലനിർത്താനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജ്യോതി തെളിയിച്ചത് അണയാത്ത നാല് ജ്വാലകൾ അടങ്ങുന്നതാണ് അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റ് പരിസരത്തെ പ്രിൻസസ് പാർക്കിൽ നാൽപ്പത് ഏക്കറിലായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ദേശീയ യുദ്ധ സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി വിവിധ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് സൈനികരുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധവീര്യത്തിന്റെ കെടാവിളക്കായി ഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റിൽ അരനൂറ്റാണ്ട് ജ്വലിച്ചു നിന്ന അമർ ജവാൻ ജ്യോതിയിലെ ദീപം എവിടത്തെ കെടാവിളക്കിലേക്കാണ് പകർന്നത് ദേശീയ യുദ്ധ സ്മാരകം അഥവാ നാഷണൽ വാർ മെമ്മോറിയലിലേക്ക് ഒന്നാം ലോകമഹായുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച എൺപത്തിനാലായിരം ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് സർക്കാർ ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ഇന്ത്യ ഗേറ്റ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് വൈസ്രോയി ഇർവിൻ പ്രഭുവാണ് ഇന്ത്യ ഗേറ്റ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധവിജയത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിൽ തെളിയിച്ചു രക്തസാക്ഷികളായ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ സൈനികരുടെ ഓർമ്മ നിലനിർത്താനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജ്യോതി തെളിയിച്ചത് അണയാത്ത നാല് ജ്വാലകൾ അടങ്ങുന്നതാണ് അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റ് പരിസരത്തെ പ്രിൻസസ് പാർക്കിൽ നാൽപ്പത് ഏക്കറിലായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ദേശീയ യുദ്ധ സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി വിവിധ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് സൈനികരുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച ബിർജു മഹാരാജ് ഏത് നൃത്ത രൂപത്തെ പ്രശസ്തമാക്കിയ നർത്തകനാണ് കഥക്ക് ഉത്തർപ്രദേശിലെ പാരമ്പര്യ നൃത്ത രൂപമാണ് കഥക്ക് ഒറ്റയാൾ നൃത്തമായിരുന്ന കഥക്കിനെ സംഘനൃത്തമായി ചിട്ടപ്പെടുത്തിയത് ബിർജു മഹാരാജാണ് ഡൽഹിയിൽ കലാശ്രം എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിയിരുന്നു ബ്രിജ് മോഹൻദാസ് മിശ്ര എന്നതാണ് യഥാർത്ഥ പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച ബിർജു മഹാരാജ ഏത് നൃത്ത രൂപത്തെ പ്രശസ്തമാക്കിയ നർത്തകനാണ് കഥക് ഉത്തർപ്രദേശിലെ പാരമ്പര്യ നൃത്ത രൂപമാണ് കഥക് ഒറ്റയാൾ നൃത്തമായിരുന്ന കഥക്കിനെ സംഘനൃത്തമായി ചിട്ടപ്പെടുത്തിയത് ബിർജു മഹാരാജാണ് ഡൽഹിയിൽ കലാശ്രം എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിയിരുന്നു ബ്രിജ് മോഹൻനാഥ് മിശ്ര എന്നതായിരുന്നു യഥാർത്ഥ പേര് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം പ്രവർത്തനം ആരംഭിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് റോബർട്ട് മെറ്റ്സോള ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയായ മാൾട്ടയിൽ നിന്നുള്ള മെറ്റ്സോള യൂറോപ്യൻ പാർലമെന്റിന്റെ തലപ്പത്തെത്തുന്ന മൂന്നാമത്തെ വനിത കൂടിയാണ് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് എ ടി എം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് റോബർട്ട് മെറ്റ്സോള ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയായ മാൾട്ടയിൽ നിന്നുള്ള മെറ്റ്സോള യൂറോപ്യൻ പാർലമെന്റിന്റെ തലപ്പത്തെത്തുന്ന മൂന്നാമത്തെ വനിത കൂടിയാണ് ദേശീയ കയ്യെഴുത്ത് ദിനം ആചരിച്ചത് എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് ദേശീയ കയ്യെഴുത്ത് ദിനം ആചരിച്ചത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച പുരുഷ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് റോബർട്ട് ലെവൻഡോസ്കി പോളണ്ടുകാരനാണ് മുപ്പത്തിമൂന്ന് കാരനായ ലെവൻഡോസ്കി തുടർച്ചയായ രണ്ടാം തവണയാണ് ഫിഫ പുരസ്കാരം നേടിയത് ബാഴ്സലോണയുടെ സ്പാനിഷ് താരം അലക്സിയ പുട്ടെസ് പുട്ടെല്ലസ് പുട്ടെല്ലസ് ആണ് മികച്ച വനിതാ താരം ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച പുരുഷ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് റോബർട്ട് ലെവൻഡോസ്കി പോളണ്ട് മുപ്പത്തിമൂന്നുകാരനായ ലെവൻഡോസ്കി തുടർച്ചയായ രണ്ടാം തവണയാണ് ഫിഫ പുരസ്കാരം നേടിയത് ബാഴ്സലോണയുടെ സ്പാനിഷ് താരം അലക്സിയ പുട്ടല്ലസ് ആണ് മികച്ച വനിതാ താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച പ്രശസ്ത പ്രകൃതി സംരക്ഷകനാണ് പ്രൊഫസർ എം കെ പ്രസാദ് സേവ് സൈലൻ വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച പ്രശസ്ത പ്രകൃതി സംരക്ഷകനാണ് പ്രൊഫസർ എം കെ പ്രസാദ് സേവ് സൈലൻ വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റിപ്പബ്ലിക് ദിനാഘോഷ സമാപനത്തിലെ സൈനിക വാദ്യ സംഗീത സംഗീതവിരുന്നായ ബീറ്റിംഗ് ദ റിട്രീറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഗാന്ധിജിയുടെ ഇഷ്ടഗാനമാണ് അബൈഡ് വിത്ത് മീ എന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ എന്ന് തുടങ്ങുന്ന പാശ്ചാത്യ ഗാനം സ്കോട്ടിഷ് കവി ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ രചിച്ച ഈ ഗീതം ഗാന്ധിജി തന്റെ ഇഷ്ട ഭജനകൾക്കൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പബ്ലിക് ദിനാഘോഷ സമാപനത്തിലെ സൈനിക വാദ്യ സംഗീത വിരുന്നായ ബീറ്റിംഗ് ദ ട്രീ റിട്രീറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഗാന്ധിജിയുടെ ഇഷ്ട ഗീതമാണ് അബൈഡ് വിത്തുമി എന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ എന്ന് തുടങ്ങുന്ന പാശ്ചാത്യ ഗാനം സ്കോട്ടിഷ് കവി ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രചിച്ച ഈ ഗീതം ഗാന്ധിജി തന്റെ ഇഷ്ടഭജനകൾക്കൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിമൂന്നിന് അന്തരിച്ച പ്രസിദ്ധ ഫുട്ബോൾ താരമാണ് സുഭാഷ് ഭൗമിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിമൂന്നിന് അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരമാണ് സുഭാഷ് ഭൌ ഭൗമിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ച സെൻ ബുദ്ധ സന്യാസിയും സമാധാന പ്രവർത്തകനുമായ വ്യക്തിയാണ് തിച്നാറ്റ് ഹാൻ പ്ലം വില്ലേജ് ട്രഡീഷൻ എന്ന പേരിൽ ബുദ്ധമത ആശ്രമങ്ങളും പഠന കേന്ദ്രങ്ങളും സ്ഥാപിച്ചിരുന്നു മനോപൂർണത ചിന്താധാരയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു മൈൻഡ്ഫുൾനെസിന്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതോടെ ജന്മരാജ്യത്തു നിന്ന് നിഷ്കാസിതനായി നൂറിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ച സെൻ ബുദ്ധ സന്യാസിയും സമാധാന പ്രവർത്തകനുമായ വ്യക്തി ആരാണ് തിച്നാറ്റ് ഹാൻ പ്ലം വില്ലേജ് ട്രഡീഷൻ എന്ന പേരിൽ ബുദ്ധമത ആശ്രമങ്ങളും പഠന കേന്ദ്രങ്ങളും സ്ഥാപിച്ചിരുന്നു മനോപൂർണത ചിന്താധാര മൈൻഡ്ഫുൾനെസിന്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതോടെ ജന്മരാജ്യത്ത് നിന്ന് നിഷ്കാസിതനായി നൂറിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയ മലയാളി ബാലനാണ് ദേവി പ്രസാദ് കലാ സാംസ്കാരിക വിഭാഗത്തിൽ മികച്ച മൃദംഗവാദ്യ എന്ന നിലയിലാണ് പുരസ്കാരം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയ മലയാളി ബാലൻ ദേവി പ്രസാദ് ആണ് കലാ സാംസ്കാരിക വിഭാഗത്തിൽ മികച്ച മൃദംഗവാദ്യ കലാകാരൻ എന്ന നിലയിലാണ് പുരസ്കാരം മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം നേടിയ ഇന്ത്യൻ ഓപ്പണറാണ് സ്മൃതി മന്ദാന രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ പുരസ്കാരം നേടിയിരുന്നു രണ്ട് തവണ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് മഹാരാഷ്ട്രക്കാരിയായ സ്മൃതി പാകിസ്ഥാൻ പേസ് ബൗളർ ഷഹീൻ ഷാ അഫ്രീഡിയാണ് പുരുഷ വിഭാഗത്തിലെ മികച്ച താരം മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഓപ്പണറാണ് സ്മൃതി മന്ദാന രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ പുരസ്കാരം നേടിയിരുന്നു രണ്ടു തവണ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് മഹാരാഷ്ട്രക്കാരിയായ സ്മൃതി പാകിസ്ഥാൻ പേസ് ബൗളർ ഷഹീൻ ഷാ അഫ്രീഡിയാണ് പുരുഷ വിഭാഗത്തിലെ മികച്ച താരം കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ മാധ്യമ പുരസ്കാരം ലഭിച്ചത് ബർഗദത്ത് കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ മാധ്യമ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഭർഗദത്ത് പത്മ പുരസ്കാരങ്ങളെ പറ്റി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എത്ര മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് നാല് പത്മവിഭൂഷൺ പത്മഭൂഷൺ ജേതാക്കളിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടില്ല കവി പി നാരായണക്കുറിപ്പ് കളരി ആചാര്യൻ ശങ്കരനാരായണൻ ചൂണ്ടയിൽ അഥവാ ഉണ്ണിഗുരുക്കൾ സാക്ഷരതാ പ്രവർത്തകയായ കെ വി റാബിയ വെച്ചൂർ പശുപരിപാലനത്തിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ ശ്രദ്ധേയയായ ഡോക്ടർ ശോശാമ ഐപ്പ് എന്നിവരാണ് പത്മശ്രീ നേടിയ മലയാളികൾ പത്മവിഭൂഷൺ നാല് പത്മഭൂഷൺ പതിനേഴ് പത്മശ്രീ നൂറ്റി എന്നിങ്ങനെ നൂറ്റി ഇരുപത്തിയെട്ട് പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് മുപ്പത്തിനാല് വനിതകൾ ജേതാക്കളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എത്ര മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് പത്മവിഭൂഷൺ പത്മഭൂഷൺ ജേതാക്കളിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടില്ല കവി പി നാരായണക്കുറുപ്പ് കളരിയാചാരൻ ശങ്കര നാരായണൻ ചൂണ്ടയിൽ അഥവാ ഉണ്ണിഗുരുക്കൾ സാക്ഷരതാ പ്രവർത്തകയായ കെ വി റാബിയ വെച്ചൂർ പശുപരിപാലനത്തിലൂടെ ശ്രദ്ധേയയായ ഡോക്ടർ ശോശാമ ഐപ്പ് എന്നിവരാണ് പത്മശ്രീ നേടിയ മലയാളികൾ പത്മവിഭൂഷൺ നാല് പത്മഭൂഷൺ പതിനേഴ് പത്മശ്രീ നൂറ്റി എന്നിങ്ങനെ നൂറ്റി ഇരുപത്തിയെട്ട് പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് മുപ്പത്തിനാല് വനിതകൾ ജേതാക്കളായി പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി